ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നേരത്തെ നമ്മുടെ ചാനലിൻ്റെ പേര് എ ആർ ഗപ്പീസ് ബ്ലോഗ് എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ചാനലിൻ്റെ പേരൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇടാതിരിക്കുകയായിരുന്നു. കാരണം എന്താ പറയുക, വീഡിയോസ് എടുക്കാനുള്ള ഒരു ടൈമും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നീട് വിചാരിച്ചു നമ്മളല്ലാതെ തന്നെ ഒത്തിരി നൈറ്റ് ഡ്രൈവിനും അല്ലാതെ എന്താ പറയുക ഡെയിലാണെന്ന് പറഞ്ഞാൽ ഐഡിയയിലൊക്കെ ഡ്രൈവിന് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബേസിൽ ഉള്ള പേര് നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ചാനലിന്. ഓക്കെ, എന്തായാലും ആ സമയത്ത് നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള ടൈം കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഉള്ളപ്പം നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്ന് വെച്ച് നമ്മൾ ഗപ്പീസിനെ ഒഴിവാക്കി എന്നുള്ളതല്ല കേട്ടോ, നമുക്ക് അത് നമ്മൾ പിന്നെ അതിലേക്ക് തിരിച്ചു വരും. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് അത് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഗപ്പീസ് ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ നിലവിൽ ചെയ്യണില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ചാനലിൻ്റെ പേര് ചേഞ്ച് ആക്കി നൈറ്റ് റൈഡേഴ്സ് വ്ളോഗ് എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, അതായിരിക്കും നമ്മുടെ ഇനി തൊട്ടുള്ള ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. അപ്പം വീഡിയോയിൽ ഇപ്പം നമ്മൾ നെക്സ്റ്റ് ഇതിനോട് ചേർത്ത് നമ്മളിടുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നലെ ഞങ്ങൾ ഒരു ചെറിയൊരു യാത്ര ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ മണർകാട് പള്ളി വരെ പോയായിരുന്നു. അപ്പം പ്രാർത്ഥിക്കാനായിട്ട് പോയ സമയത്ത് അവിടെ നിന്നിരുന്ന് കുറച്ച് വീഡിയോയുടെ വിഷ്വൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എല്ലാവരും കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മണർകാട് പള്ളിയുടെ ബാക്ക് സൈഡാണ് ഗൈസ്. മണർകാട് പള്ളി കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർ വരിക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇത് എൻ്റെ സൈഡ് വശത്തുള്ള, അപ്പോൾ ഫ്രണ്ടിൽ നിന്നാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷനാണിത്. ബാക്കി ഇതാണെങ്കിൽ റൈറ്റ് സൈഡിൽ. ഓക്കെ, ഒരു ഹാളാണ്. ഗസ്റ്റുകൾക്കൊക്കെ അത്യാവശ്യം വരുന്ന ആൾക്കാർക്കൊക്കെ ഇരിക്കാനുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സൈഡ് വശം. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു പോകുക. നമ്മൾ അങ്ങനെ നമ്മുടെ മണർകാട് പള്ളിയുടെ ഫ്രണ്ട് വശത്തേക്ക്, അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ ആണ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് ഇങ്ങനെ വന്നിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഗൈസ് നമ്മുടെ മണർകാട് പള്ളിയുടെ ഫ്രണ്ട് വ്യൂ ആണ് ഗൈസ്. അപ്പം നമ്മൾ വീഡിയോ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മാത്രമല്ല ഗൈസ്, റൈറ്റ് സൈഡിലും ഉണ്ട്. അതുപോലെ ഗസ്റ്റ് വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ്, രണ്ട് സൈഡിലായിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ഹാളാണ്, പള്ളിയുടെ ഉൾവശമാണ്. നമുക്ക് മണർകാട് പള്ളി. അപ്പോൾ കാണാത്തവരെല്ലാം വീഡിയോ കാണുക. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, വരാൻ താല്പര്യമുള്ളവർ വന്ന് പള്ളിയിൽ പ്രാർത്ഥിക്കുക. ഓക്കെ ഓക്കെ, ബൈ.